ഇപ്പോൾ ഈ വ്യാജ സന്ദേശമാണ് അയച്ചതെന്നും സ്വാഭാവികമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ജയിലിൽ ചേച്ചി ജയിലിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ഇത് LSD കൃത്യമായിട്ട് LSD അല്ല, അതൊരു പേപ്പർ കഷ്ണങ്ങളാണ് എന്നുള്ളത് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലെങ്കിലും തെളിഞ്ഞിട്ടുണ്ടാവണം. അതിനുശേഷമാണ് ചേച്ചി ജയിലിലേക്ക് പോകുന്നത്. പിന്നീട് അത് രാസപരിശോധനാ ഫലം വരികയും കൃത്യമായിട്ട് LSD അല്ല എന്ന് തെളിയുകയും ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ വ്യാജ സന്ദേശമാണ് അയച്ചതെന്നും ആളെ ഉൾപ്പെടെ കണ്ടെത്തി. അപ്പോൾ അവിടത്തേക്ക് നീങ്ങുമ്പോഴും ഇതിൻ്റെ പിറകിൽ മറ്റു പ്രതികളുണ്ട്. അവരിലേക്ക് പോലീസ് എന്തുകൊണ്ട് അവരെ ഏറ്റവും ഉടനടി തന്നെ, ഇപ്പോൾ ഒരു വർഷമായി സംഭവങ്ങൾ കഴിഞ്ഞ് ചേച്ചി കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി, അപ്പോൾ അവരിലേക്ക് എന്തുകൊണ്ട് പോലീസ് അവരെ എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ആ അത് അതായത് ഇത് എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇവര് ആ സന്ദേശം വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാം, അതായത് ഈ ഇത് ഇൻഫോർമ് ചെയ്ത ആള് കറക്റ്റായിട്ടാണ് ഈ സാധനം വെച്ച സ്ഥലം വരെ കറക്റ്റായിട്ടാണ് ഈ ഓഫീസറിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ബാഗിൽ ഇന്ന സ്ഥലത്തുണ്ട്, വണ്ടിയിൽ ഇന്ന സ്ഥലത്തുണ്ട്, കറക്റ്റാണ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഇവർ വന്ന് അന്വേഷിച്ചപ്പോൾ പിന്നെ ഇവർ എഴുതിയ മഹസറും തെറ്റാണ്. എന്നിട്ട് ഇവർ കറക്റ്റായിട്ട് വന്ന് ഇപ്പം ഞാൻ ഈ ബിസിനസ് ചെയ്യലാണെങ്കിൽ ഈ ടൗണിൽ ഈ വണ്ടി നിർത്തുകയാണ്, ഈ വണ്ടിയുടെ ഉള്ളിൽ ഞാൻ ഒരിക്കലും മയക്കുമരുന്ന് വയ്ക്കില്ല. മഹസറിൽ അവർ എന്തായിരുന്നു എഴുതിയിട്ടുണ്ട്? ആ മഹസറിൽ എഴുതിയത് അന്നത്തെ ദിവസം 10:30 ഞാൻ പാർലറിൽ വന്നു, ഇവർ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോകുമ്പോഴാണ് ഞാൻ പുറത്തുനിന്ന് ഇറങ്ങണത്, അതുവരെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഇവരെഴുതിയിട്ടുള്ളത് ഞാൻ ഉച്ചയായപ്പോൾ പാർലറിൽ നിന്ന് ഇറങ്ങി എൻ്റെ വണ്ടിയിൽ പോയി വണ്ടി ഓപ്പൺ ചെയ്തു ഈ ബാഗ് എടുത്തിട്ട് പോണ സമയത്താണ് ഇവർ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർ ഇവരിൻ്റെ വണ്ടി 15 മീറ്റർ അകലെ നിർത്തിയിരുന്നു. അപ്പം ഞാൻ വന്ന് പരിഭ്രമിച്ചിട്ട് എൻ്റെ ബാഗ് വണ്ടി തുറന്നു, ഇവരെ കണ്ടപ്പോൾ ഞാൻ പരിഭ്രമിച്ച് പോയി, അങ്ങനെയൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഈ തൊട്ട് കട വന്ന് കമ്പ്യൂട്ടറിൻ്റെ കടയാണ്, അവരിൻ്റെ ഫ്രണ്ടിൽ ക്യാമറയുണ്ട്, ആ ക്യാമറ എൻ്റെ പാർലറിൽ ഫുൾ നന്നായിട്ട് കാണാൻ പറ്റും. എൻ്റെ പാർലറിൻ്റെ ഉള്ളിൽ പകുതി വരെ കാണാൻ പറ്റും, ആരാ വരുന്ന ആരാ പോണ എല്ലാം കാണാൻ പറ്റും. അത് അവർ എൻ്റെ മോനും മരുമോനും വന്ന് ചെക്ക് ചെയ്തപ്പോൾ അന്നത്തെ ദിവസം ഞാൻ 10:30 വന്ന് പാർലറിൽ കയറിന്, ഇവർ വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അറസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ പുറത്ത് കൊണ്ടുപോണത്. ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല. അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ചേച്ചി ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ അതിൻ്റെ ആ CCTV ഫുട്ടേജ് എടുത്തിട്ടാണ് നമ്മൾ മുഖ്യമന്ത്രിക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടാണ് അങ്ങനെയാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. അതിലെന്തോ ഇത് ഈ കേസിൽ എന്തോ സംതിങ് റോങ് ഉണ്ട് അങ്ങനെയാണ് എനിക്ക് ജാമ്യം കിട്ടിയത്. അപ്പൊ പിന്നെ ഈ ഓഫീസർ പറഞ്ഞത് എന്നെ പിടിച്ചപ്പോ 1 മാസത്തിൽ ഞാൻ നിരീക്ഷണത്തിലായിരുന്നു. ഈ 1 മാസം ഞാൻ നിരീക്ഷണത്തിലാണെങ്കിൽ അറിയാമല്ലോ ഞാൻ എവിടെയാ പോണെ. ചിലപ്പോ ഇവര് എന്റെ ബാഗിലുണ്ട്, ഓക്കെ, ഞാൻ ഇത് ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ പോകുമ്പോൾ വേണം എന്നെ പിടിക്കാനായിട്ട്, അപ്പോഴാണെങ്കിൽ ഓക്കെ. ഇത് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇതാരോ വിളിച്ചു പറഞ്ഞു, ഇവര് വന്നു എടുത്ത് പിന്നെ വരുന്ന ഈ കസ്റ്റമേഴ്സിന് ഞാൻ ഈ മയക്കുമരുന്ന് സെയിൽ ചെയ്യുകയായിരുന്നു. അങ്ങനെയൊക്കെ അവര് ആവശ്യമില്ലാതെ ഒന്നും എഴുതിയിട്ടുള്ളത് സത്യമല്ല, എല്ലാം നുണയായിരുന്നു. അത് കാരണം ഇത് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് നല്ല വീഴ്ചയുണ്ട്. അതിപ്പോ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിന്ന് അറിയില്ല. ഒരു ഭാഗത്തിരുന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അവരുടേതായിട്ടുള്ള മാനസിക വൈകൃതങ്ങൾ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ അടുത്തറിയുന്ന ചില ആളുകൾ വ്യാജമായിട്ടുള്ള വാർത്തകൾ ചിലപ്പോൾ പ്രചരിപ്പിക്കാം. അപ്പോൾ അത് ഇപ്പോൾ ചേച്ചി ഇപ്പോൾ പുതിയൊരു സംരംഭക എന്ന നിലയിൽ ബിസിനസ് തുടങ്ങുകയാണ്, അപ്പോൾ ഇവിടത്തേക്ക് വരുന്നതിലോ അങ്ങനെ ആളുകളുടെ എണ്ണത്തിൽ കുറവ് അങ്ങനെ അങ്ങനെ ഉള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ചേച്ചി പ്രൊഫഷണൽ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ എൻ്റെ പാർലർ വലിയ പാർലറൊന്നുമല്ല, പിന്നെ ഞാൻ ആരും വേറെ സ്റ്റാഫും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ചെറിയ പാർലറാണ്, എനിക്കിപ്പോൾ ഒരു സ്റ്റാഫിനെ വെച്ചാനായിട്ടുള്ള കഴിവൊന്നുമില്ല. ഇപ്പം കിട്ടണത് എനിക്ക് ഈ ചെറിയ പാർലറിൽ ആണ് ജീവിക്കണത്. ഇപ്പം വലിയ വരുമാനമൊന്നുമില്ല, ഇപ്പം ചിലപ്പോൾ 1000 രൂപ കിട്ടാം, ചിലപ്പോൾ ഒന്നും കിട്ടൂല, ചിലപ്പോൾ ഒരു ബ്രൈഡൽ വർക്ക് കിട്ടാം, അങ്ങനെയാണ് പോണത്. അപ്പം അതിന് ആർക്കും അങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചത് LSD അല്ലാന്ന് തെളിഞ്ഞെങ്കിലും പലരും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരാ ചെയ്തത്, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഒരുപക്ഷെ എന്തിന് വെച്ചിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ LSD ആണ് വെച്ചിരുന്നെങ്കിൽ തന്നെ ചേച്ചിക്ക് പുറത്തു വരാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു പഴുതു തന്നെ അടയുമായിരുന്നു. അതെ അതെ അതെ, അത് ഒറിജിനൽ ആണെങ്കിൽ എന്റെ അവസ്ഥ, ഞാൻ ഈ നാട് വിട്ട് തന്നെ പോവാനിരിക്കായിരുന്നു. ഇനി ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെയാ ജീവിക്കാം? പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ഞാൻ അന്ന് പറഞ്ഞ സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് വീട്ടണം. അങ്ങനത്തെ പിന്നെ ഞങ്ങളിപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്.
അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട്. പക്ഷെ ഈ കേസിൻ്റെ കാര്യം നമുക്ക് എന്തിനു വേണ്ടിയാണിത് ചെയ്ത്, ധാരാ ചെയ്ത്, അത് മാത്രമാണ് ഏറ്റവും. പിന്നെ ഈ എക്സൈസിൻ്റെ ഭാഗത്തിനുള്ള വീഴ്ച, എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ ഈ കേസിന്റെ നൂലാമാലകൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോ പുറത്തേക്ക് പോവാന്നുള്ളത് സ്വപ്നമായിരിക്കാം അല്ലെ? അതായത് പരിമിതികൾ ഉണ്ടാവാം. ആ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോണെങ്കി നല്ല ക്യാഷ് വേണം. ഇപ്പൊ ഇറ്റലിയിലേക്കൊക്കെ പോണെങ്കിൽ 6-7 ലക്ഷം രൂപയൊക്കെ വേണം. അപ്പൊ അത് കൊടുക്കാനായിട്ടുള്ള നമുക്ക് കേസിന്റെ കുഴപ്പമില്ലാതെ ഹൈക്കോടതി ഇത് നമ്മളെ കേസിൽ നിന്ന് ഒഴിവാക്കിയതാണല്ലോ. അപ്പോൾ ഷീല ചേച്ചി, ചേച്ചി കടന്നു വന്ന വഴികളും അത് ചേച്ചി അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇതിനൊരു ആരാണ് പ്രതികൾ എന്ന് കണ്ടെത്തുവാനും കൃത്യമായി കണ്ടെത്താനും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളട്ടെ എന്നുമാണ് പ്രത്യാശിക്കുന്നത്. ഞാൻ പറയുന്നത് ഇത് കണ്ടുപിടിക്കണം. എന്തായാലും ഇനിയൊരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ലാസ്റ്റായി ഇരിക്കണം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ. ഇപ്പോൾ ഒരു സാധാരണ വീട്ടമ്മേനെ എന്നെയാണല്ല, ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം. പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. ഇത്രയ്ക്ക് വലിയ ക്രിമിനൽ ഇപ്പം എൻ്റെ ഒരവസ്ഥ, ഞാനിങ്ങനെ പിടിച്ചു നിന്നു. അതുമാതിരി എല്ലാവരും അങ്ങനെ ആവില്ല. പലരും ചിലപ്പോൾ ആ സമയം വരുമ്പോൾ തളർന്നു പോകും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും, ജീവിക്കാൻ. ഞാൻ ധൈര്യമായിട്ട് പിടിച്ചു നിന്നു. ചിലവർക്ക് അങ്ങനെ പറ്റൂല. അപ്പം ഇനിമേൽ ഇങ്ങനെ ആർക്കും സംഭവിക്കാൻ പാടില്ല. ലാസ്റ്റ് ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.